ബ്രൂണപ്പെട്ടി ബ്രൂണോ നമസ്കാരം, ആർച്ചയിലേക്ക് സ്വാഗതം. ഒരു സിമ്പിൾ മെത്തേഡ്, സിമ്പിൾ ടൂൾ ഉപയോഗിച്ച് വൈറ്റ് ഹെയർ, വൈറ്റ് താടിയൊക്കെ എങ്ങനെ വരയ്ക്കുക എന്നുള്ളതാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ. വൈറ്റ് ഹെയർ, വൈറ്റ് താടി വരയ്ക്കാൻ ഒരുപാട് മെത്തേഡ്സ് ഉണ്ട്. വൈറ്റ് ചാർക്കോൾ ഉണ്ട്, മോണോ ഇറേസർ ഉണ്ട്. പക്ഷെ അതൊന്നും അല്ലാതെ അധികം എക്സ്പെൻസീവ് അല്ലാത്ത, നിങ്ങൾക്ക് വളരെ സിമ്പിളായിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ടൂള്. അപ്പോൾ ഇന്ന് നിങ്ങളെ പരിചയപ്പെടുന്ന ഒരു സിമ്പിൾ ടൂളാണ്, അധികം റേറ്റൊന്നും ഇല്ലാത്ത ഒരു സിമ്പിൾ ടൂള് ഉപയോഗിച്ച് എങ്ങനെ താടി ഹെയറിൻ്റെ വൈറ്റ് ലൈനൊക്കെ എങ്ങനെ വരയ്ക്കാം. വീഡിയോ കണ്ടിട്ട് നമുക്ക് തിരിച്ചു തരാം. ഈ ഒരു ട്യൂട്ടോറിയൽ ചെയ്യാനായിട്ട് ഞാൻ യൂസ് ചെയ്യുന്ന പെൻസിൽസ് ആർട്ട് ലൈൻ്റെ എച്ച് ബി, ഫോർ ബി, എയ്റ്റ് ബി എന്നീ പെൻസിൽസാണ്. ഈ സ്പെഷ്യൽ ടൂൾ എന്താണെന്ന് ഈ ഡ്രോയിങ്ങിൻ്റെ അവസാനം ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരാം, അതെങ്ങനെ യൂസ് ചെയ്യാമെന്നും പറഞ്ഞുതരാം. അപ്പോൾ ആദ്യം നമുക്കൊരു ഹെയർ വരയ്ക്കാം. ഒരു ഒരു മനുഷ്യൻ്റെ ഹെയർ സ്റ്റൈലാണ് വരയ്ക്കുന്നത്. അത് എച്ച് ബി പെൻസിൽ ഉപയോഗിച്ചിട്ട് ജസ്റ്റ് ഒന്ന് ഔട്ട്ലൈൻ ഇടാണ്. എച്ച് ബി പെൻസിൽ ഈ കൂട്ടത്തിൽ കുറച്ച് ലൈറ്റ് ആയിട്ടുള്ള പെൻസിലാണ്, അതുകൊണ്ടാണ് ഔട്ട്ലൈൻ ഇടാനായിട്ട് അത് യൂസ് ചെയ്യുന്നത്. നമുക്ക് എച്ച് ബി വെച്ചിട്ട് തന്നെ ലൈറ്റ് ഷെയ്ഡ് നമുക്ക് ചെയ്യാം. ഹെയർ വരയ്ക്കുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിച്ചാൽ മതി, ഹെയർ എങ്ങോട്ടാണോ വളരുന്നത് ആ ഡയറക്ഷനിലേക്ക് നമ്മൾ ഷെയ്ഡ് ചെയ്യണം. അപ്പോൾ കുറച്ചുകൂടി ഹെയറിന് കുറച്ചുകൂടി ആ ഒരു ഹെയർ സ്റ്റൈൽ നമുക്ക് കുറച്ചുകൂടി നല്ല രീതിയിൽ വരയ്ക്കാനായിട്ട് സാധിക്കും. ഇതിനു മുമ്പ് ഞാനൊരു ഹെയർ വരയ്ക്കുന്ന ട്യൂട്ടോറിയൽ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതിനെക്കുറിച്ച് കൂടുതൽ അറിയണമെങ്കിൽ ആ ട്യൂട്ടോറിയൽ നിങ്ങൾക്ക് പോയി കാണാം. ഞാനിത് ഇത് ഇയാളുടെ ഒരു ഹെയർ സ്റ്റൈൽ അനുസരിച്ചിട്ടാണ് ഈ സ്ട്രോക്സ് കൊടുക്കുന്നത്. അപ്പോൾ ആദ്യമേ കയറി ഡാർക്കാക്കാതെ എച്ച് ബി പെൻസിൽ വെച്ചിട്ട് സ്ട്രോക്സ് കൊടുക്കുന്നു. ഇത് ഹെയറിൻ്റെ ഡയറക്ഷൻ നിങ്ങൾക്ക് വരയ്ക്കാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ പേപ്പർ വേണമെങ്കിൽ റൊട്ടേറ്റ് ചെയ്യാം. നിങ്ങൾക്ക് കംഫർട്ടബിൾ ആയിട്ടുള്ള പൊസിഷനിൽ ഇരുന്ന് വരയ്ക്കാം, അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഒരു ഡ്രോയിങ്ങിൻ്റെ കാര്യത്തിൽ. അപ്പോൾ നമ്മൾ എച്ച് ബി പെൻസിൽ വെച്ചിട്ട് ഒരുവിധം ഷെയ്ഡ്സ് കൊടുത്തിട്ടുണ്ട്, ലൈറ്റ് ഷെയ്ഡ്സ് കൊടുത്തിട്ടുണ്ട്. ഇനി ഞാൻ ഉപയോഗിക്കുന്ന ഒരു ഫോർ ബി പെൻസിലാണ്. ഫോർ ബി കുറച്ചുകൂടി ഡാർക്കായിരിക്കും. ഫോർ ബി പെൻസിൽ വെച്ച് നമുക്ക് ഡാർക്ക് ഷെയ്ഡ്സ് ചെയ്യാം. അപ്പോൾ ഈ ഒരു ഫോർ ബി പെൻസിൽ ഉപയോഗിച്ചിട്ട് ഞാൻ കൂടുതൽ ഷെയ്ഡ് ഇതിലേക്ക്, ഈ ഹെയറിലേക്ക് കൊണ്ടുവരാൻ ശ്രമിക്കുകയാണ്. ഒപ്പം തന്നെ ഹെയറിൻ്റെ ആ ചുളിവുകളും മൊത്തത്തിലെ ഹെയറിൻ്റെ ആ ഒരു സ്റ്റൈലുണ്ടല്ലോ, അത് കുറച്ചുകൂടി വ്യക്തമായിട്ട് ഈ ഒരു ഡാർക്ക് പെൻസിൽ ഉപയോഗിച്ച് കൊണ്ടുവരാനായിട്ട് ശ്രമിക്കുകയാണ്. നമ്മൾ ഫോർ ബി പെൻസിൽ വെച്ചിട്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇത് നമ്മൾ ഏറ്റവും ഡാർക്ക് എയ്റ്റ് ബി പെൻസിൽ. ഹെയറിൽ ഏറ്റവും ഡാർക്ക് വരുന്ന ഭാഗങ്ങൾ എയ്റ്റ് ബി പെൻസിൽ വെച്ചിട്ട് നല്ലോണം ഡാർക്കാക്കുകയാണ്. ഇപ്പോഴത്തെ ഒരു ട്രെൻഡിങ് ആയിട്ടുള്ളൊരു ഹെയർ സ്റ്റൈലാണ് ഞാൻ ചെയ്യുന്നത്. ഇവിടെ സൈഡിൽ ഇങ്ങനെ ലൈനൊക്കെ ഇട്ടിട്ടുള്ള ഹെയർ സ്റ്റൈൽ. ഇനി നമുക്ക് ഈ ഹെയറിനൊക്കെ കുറച്ചുകൂടി വൈറ്റ് ലൈൻസ് കൊടുക്കണം, അല്ലെങ്കിൽ ഹൈലൈറ്റ് കൊടുക്കണം എന്നൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ എന്ത് ടൂൾ യൂസ് ചെയ്യും, അതാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ. ഞാൻ നിങ്ങൾക്ക് വേണ്ടി അവതരിപ്പിക്കുന്ന ടൂള് യൂണി ബോളിൻ്റെ വൈറ്റ് ജെൽ പെന്നാണ്. ഇത് ഉപയോഗിച്ച് നമുക്ക് വൈറ്റ് ഹെയറും ഹൈലൈറ്റൊക്കെ അടിപൊളിയായിട്ട് വരയ്ക്കാൻ സാധിക്കും. അതൊരു നല്ല ക്വാളിറ്റിയുള്ള ബ്രാൻഡാണ്, പിന്നെ അധികം റേറ്റില്ല. ഈ ഒരു ജെൽ പെന്നിന് 50 രൂപയാണ് റേറ്റുള്ളൂ. പക്ഷേ നല്ല രീതിയിൽ വരയ്ക്കാനായിട്ട് സാധിക്കുന്നുണ്ട്, പെൻസിലിൻ്റെ മുകളിലൂടെയൊക്കെ ചെയ്യാനായിട്ട് സാധിക്കും. നിങ്ങൾക്ക് എങ്ങനെയാണെന്ന് കാണിച്ചുതരാം. അപ്പോൾ ആദ്യം ഇത് ചെയ്യണക്ക് മുമ്പ് നിങ്ങളുടെ കയ്യിലൊരു സെപ്പറേറ്റ് പേപ്പർ വേണം, അതിൽ ജസ്റ്റ് ഒന്ന് വരച്ച് നോക്കണം. ഞാൻ ഈ പേപ്പറിൽ തന്നെ വരച്ച് നോക്കുകയാണ്, എന്നിട്ട് വേണം ഈ പെൻസിലിൻ്റെ മുകളിലോട്ട് വരയ്ക്കാനായിട്ട്. ഓക്കെ, അപ്പോൾ ഞാൻ ജസ്റ്റ് ഇവിടെ ഒന്ന് വരച്ച് നോക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് പെൻസിലിൻ്റെ മുകളിലോട്ട് വരയ്ക്കാം.
ഇപ്പോൾ കണ്ടിന്യൂസ്ലി ഇതിൻ്റെ മുകളിലൂടെ വരച്ച് കഴിഞ്ഞാൽ വരില്ല ജെൽ പെന്ന്, ജെല്ല് ഈ പെൻസിലോട്ട് ഇറങ്ങില്ല. അതുകൊണ്ട് നമുക്ക് വേറൊരു പേപ്പറിൽ ജസ്റ്റ് ഒന്ന് വരച്ച് കഴിഞ്ഞിട്ട് ഇങ്ങോട്ട് വരയ്ക്കുമ്പോൾ കറക്റ്റ് വരും. അപ്പോൾ ആ ഒരു ടിപ്പും കൂടി ഉണ്ട് നിങ്ങൾക്ക്. ഇനി നിങ്ങൾക്ക് ഈ ഒരു വൈറ്റ് ജെൽ പെൻ ഉപയോഗിച്ചിട്ട് നമ്മുടെ ചിത്രത്തിൻ്റെ മുകളിലൂടെ എവിടെയൊക്കെ ആവശ്യമുണ്ടോ അവിടെയൊക്കെ ഹൈലൈറ്റ് കൊടുക്കാം, വൈറ്റ് ഹെയറൊക്കെ വരയ്ക്കാം. മുമ്പും നമ്മുടെ മാർക്കറ്റിൽ ഇതുപോലെയുള്ള വൈറ്റ് ജെൽ പെൻസ് അവൈലബിൾ ആണ്. പക്ഷേ ഞാൻ നോക്കിയിട്ട് ഈയൊരു ഗ്രാഫൈറ്റ് പെൻസിലിൻ്റെ മുകളിലൂടെ വരയ്ക്കാൻ പറ്റിയൊരു പെൻസിൽ, വരയ്ക്കാൻ പറ്റിയൊരു പെൻ ഇതാണ്. യൂണിബോളിനെ, യൂണിബോൾ എന്നാണ് ബ്രാൻഡിൻ്റെ പേര്, യൂണിബോളിൻ്റെ വൈറ്റ് ജെൽ പെൻ. നിങ്ങൾക്കിവിടെ കാണാൻ സാധിക്കുന്നുണ്ടല്ലോ കറക്റ്റായിട്ട് പെൻസിലിൻ്റെ മുകളിലൂടെ വൈറ്റ് ലൈൻസ് കൃത്യമായിട്ട് കാണാം. ഈ പ്രായമായ ആൾക്കാരൊക്കെ വരയ്ക്കുമ്പോൾ നിങ്ങൾ ഏറ്റവും ബുദ്ധിമുട്ടുന്ന ഒരു പോർഷനാണ് ഈ ഒരു വൈറ്റ് ലൈൻസ് വരയ്ക്കുക എന്നുള്ള കാര്യം എനിക്കറിയാം. അതുകൊണ്ടാണ് ഇങ്ങനൊരു ടൂള് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തുന്നത്. ശ്രദ്ധിക്കേണ്ട ഒറ്റൊരു കാര്യമുള്ളൂ, ഇത് വേറൊരു പേപ്പറിൽ ഇങ്ങനെ വരച്ചിട്ട് ഇങ്ങോട്ട് വരയ്ക്കുകയാണെങ്കിൽ കുറച്ചുകൂടി നല്ല രീതിയിൽ മഷി ഇതിലേക്ക് ഇറങ്ങും. അപ്പോൾ ഇതാണ് ഞാനിന്ന് നിങ്ങളെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന പെൻ, യൂണിബോളിൻ്റെ വൈറ്റ് ജെൽ പെൻ. ഇനി നമുക്ക് ഈ പിക്ചർ ഒന്ന് കംപ്ലീറ്റ് ആക്കാം. അത് കഴിഞ്ഞിട്ട് ഞാൻ നിങ്ങൾക്ക് ഇതുപോലെ വൈറ്റ് ജെൽ പെൻ ഉപയോഗിച്ച് ഒരു താടി വരച്ചൊരു പിക്ചറുണ്ട്, ആ ഒരു പിക്ചറും കൂടി കാണാം. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഈ സിമ്പിൾ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. അടുത്ത ദിവസം കൂടുതൽ പോർട്രേറ്റ് ഡ്രോയിങ്ങിൻ്റെ കൂടുതൽ നല്ല മെത്തേഡ്സ്, നല്ല ടൂൾസായിട്ട് നമുക്ക് വീണ്ടും കാണാം. അപ്പോൾ ബൈ. ആ ബിസ്കറ്റ് ഇങ്ങനെ കുറച്ചൊന്നും വലുതാ, കുഴപ്പമില്ല, എനിക്ക് മനസ്സിലായില്ല. അപ്പോൾ ആൻറ്റി വേണ്ടി വരുന്നു. മേനോൻ്റെ പട്ടി വലുതായി, പശുവിൻ്റെ പോലെ. മേനോൻ്റെ സബർ ജില്ലി തോട്ടം, മേനോൻ്റെ പട്ടി. പട്ടി വിളിച്ചറാ റുണ, റുണ എന്നെ കടിക്ക്. ബാഗിൻ്റെ വള്ളി അയ്യോ ബ്രൂണോ, thank you.